नमस्कार केरलीयम न्यूसलैक् स्वागत नड़िये आक्रमित केस दिलीप अनुकूल मोड़िमाचिपया वलिय तक वाग्दान त्रिशूर् चुवन्नमण्ण स्वदेशी जिंसन दिलीप साक्षिमोड़िमाचिपर जिंसन पर दिलीप मोड़िमाचिया इंज लक्ष रूपये अंज सेंट भूमी नल्काम वाग्दान भीषण चल व्यक्ति पेर प्रत्येक अब विष्णु मत सहदे आवश्यप अब अदेम मध्यमूटे या बिबिल अवे आ रील समीपीट अब सत्य अब याद तर्क अब मुंबे अतर क्यों पर अब अद वार्त वन कौन क्यों संसार अब इनक बोधिपीण सी डी आचीस या मेल परा अगे सी डी कलक्टी वन वरूमान प्रतीक्ष लक्ष रूप अब एनिमात्र रीती नमुक इतने लक्ष रूप नमुक ओर वांगाम सहतड़कार अ जेल मतर केस जेल चोदा विम वकील आवश्यप चोदी या प्रत्येक चोदा वि प्रत्येक चोदा चोच्चे पर या चोच दिलीप अच्छी इक्यम चूं का जिंसन ऐसी पीची पोलिस परास कलवानुन आवश्यक दिलीप कुनो विन चोद केसिल साक्षिकളായ വിപിൻ ലാലിനെയും വിഷ്ണുവിനെയും സ്വാധീനിക്കുമെന്നും അവരും ദിലീപിനെ അനുകൂലമായി മൊഴി നൽകുമെന്നും വിളിച്ചയാൾ പറഞ്ഞു. പ്രദീപ് കുമാറിന്റെ അറസ്റ്റോടെ അയാൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മനസ്സിലായി. ഫോണിൽ വിളിച്ചതിന്റെ റെക്കോർഡ് കൈവശമുണ്ട്. പോലീസിനെ നൽകും ജിൻസൺ പറഞ്ഞു. ഒരു കാരണവശാലും താൻ മൊഴി മാറ്റില്ല. പ്രതിഭാഗം നിരന്തരം വിളിച്ച് സ്വാധീനം ചെലുത്തുവാൻ ശ്രമിച്ചതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകേണ്ടി വന്നത്. ദിലീപിന്റെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം സ്വദേശി നാസർ എന്നയാളാണ് തന്നെ വിളിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പൾസർ സുനിയുടെ ജയിലിലെ സഹതടവുകാരനായിരുന്നു ജിൻസൺ. മോഷണക്കുറ്റവുമായി ബന്ധപ്പെട്ട ജയിലിലായ ജിൻസൺ സെല്ലിൽ വെച്ച് സുനിയുമായി സൗഹൃദത്തിലായി. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൾസർ സുനി ജിൻസനോട് പറഞ്ഞെന്നും ദിലീപ് പറഞ്ഞിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും അത് ക്വട്ടേഷനായിരുന്നുവെന്ന് സുനി പറഞ്ഞെന്നും ജിൻസൺ പോലീസിന് മൊഴി നൽകി. ഈ മൊഴി മാറ്റിപറയാനാണ് ജിൻസനെ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത്. ദിലീപ് ധാരാളം ആരാധകരുള്ള ഒരു അഭിനേതാവാണ്. കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം എന്തിനാണ് പണവും സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് വാദിഭാഗം ഉയർത്തുന്ന ചോദ്യം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കില്ല എന്ന ജാമ്യ വ്യവസ്ഥയിലാണ് ദിലീപ് ജാമ്യം നേടിയിരിക്കുന്നത്. പല സാക്ഷികളും കൂറുമാറുകയും കൂറുമാറാത്ത പലരും തങ്ങളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു എന്നത് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. കേസ് നല്ല രീതിയിൽ പഠിച്ച് വാദിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവെച്ചതും നടിയും ബന്ധുക്കളും ആശങ്കയോടെയാണ് കാണുന്നത്. കേസിൽ പ്രതിയായ ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിനാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ പരാതിയിൽ തീരുമാനമായിട്ടില്ല. സാക്ഷികളെ സ്വാധീനിക്കാൻ തുടർച്ചയായി ശ്രമം നടക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാക്ഷികളായ നടി ഭാമ, നടൻ സിദ്ദിഖ് എന്നിവർ നേരത്തെ നൽകിയ മൊഴി പ്രതിക്ക് അനുകൂലമായി മാറ്റി പറഞ്ഞിരുന്നു. കേസിലെ മാപ്പുസാക്ഷിയായ വിപിൻ ലാലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ
കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് ജിൻസൺ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ ജഡ്ജി നിഷ്പക്ഷമായല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അവരെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും നടിയും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്ന് കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവെച്ചു. കേസിനെ വിചാരണ നടപടികൾ പോലും തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തുടർച്ചയായി മൊഴിമാറ്റാൻ സമ്മർദ്ദമുണ്ടെന്ന് പരാതിയുമായി സാക്ഷികൾ രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരളീയം.